നമസ്തേ. ഇപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം കേവലം ഒരു പാത്രം നിറയ്ക്കുക മാത്രമല്ല വിദ്യാഭ്യാസം, ഒരു തീയെ ആളിക്കത്തിക്കുകയാണ് എന്നുള്ളതാണ്. കേവലം ഒരു പാത്രം നിറയ്ക്കുക മാത്രമല്ല വിദ്യാഭ്യാസം, ഒരു തീയെ ആളിക്കത്തിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളൊരു പാത്രം നിറയ്ക്കുന്നതിലുപരി കേവലം ഒരു തീയിനെ തന്നെ ആളി കത്തിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്ന എന്ത് തന്നെയായാലും ശരി, നമ്മുടെ സ്കൂളുകൾ അത്തരത്തിലുള്ള പഠനങ്ങൾ, നമ്മുടെ വിദ്യാ കല, അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം എന്തു തന്നെ ആവാം, നമ്മുടെ പഠനകാലമായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ മനനം ചെയ്തുകൊണ്ട് മറ്റുള്ള രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ അവരുടെ സഹവാസം കൊണ്ട് നമ്മുടെ സ്വയം താല്പര്യം കൊണ്ട് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാണെങ്കിലും ശരി, നമുക്ക് സ്വയം താല്പര്യമുണ്ടെങ്കിലാണ് മറ്റുള്ളവരുടെ ആ പ്രേരണ കൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു ഉപദേശം കൊണ്ട് നമ്മൾ ശരിയായി അതിനെ വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഒരു പാത്രം നമ്മൾ നമ്മളെ മാത്രം അറിയുകയോ മനസ്സിലാക്കുകയോ എന്നതിലുപരി നമ്മൾ അറിയുന്നതിലൂടെ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ വ്യക്തമാവുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരെയും വ്യക്തമാക്കാൻ കഴിയുന്നു, മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഒരു തീയിനെ തന്നെ അതിവൻ ശക്തമായി അവിടെ ഒരു പ്രവർത്തനം നടക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ നമ്മളെ അറിയുമ്പോൾ, നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരും അത് നമ്മളെങ്ങനെയാണോ നമ്മളെ അറിയുന്നത്, നമ്മളെന്താണോ ചെയ്യുന്നത്, നമ്മളെത്രമാത്രം നമ്മളെ ശ്രദ്ധിക്കുന്നത്, അതുപോലെ മറ്റുള്ളവരിലും ആ ഒരു സ്വാധീനം അറിയുന്നു, മറ്റുള്ളവരിലും ആ ഒരു വൈഭവം അവർക്കും ആ ഒരു വൈഭവം മനസ്സിലാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം അത് എന്ത് തന്നെയായാലും ശരി, അത് നമ്മളിലേക്കും നമ്മളിലേക്ക് പോകുന്നത് പോലെ തന്നെ അത് സർവമാന ഇടങ്ങളിലും അതിൻ്റെ വൈഭവം നിറയുന്നു എന്നുള്ളതാണ്. ആ വാക്കിലും പ്രവൃത്തിയിലും സർവ രീതികളിലും അത് സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളോട് സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തെ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.